നമസ്കാരം. നിരവധി ദ്വീപുകളാൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ് കടമക്കുടി ദ്വീപ് സമൂഹങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ദ്വീപാണ് പിഴല. പിഴല ദ്വീപിൽ ജിഡയുടെ പ്രവർത്തനങ്ങളുടെ പരിധിയിൽ വരുന്ന ഒരു പ്രദേശം എന്നതുകൂടി കണക്കിലെടുത്ത് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ ജിഡയുടെ മേൽനോട്ടവും പങ്കാളിത്തവും ഫണ്ട് വരുന്നതുമെല്ലാം ജിഡയിലൂടെയാണ്. അവിടെ പിഴല പാലം നിർമ്മിക്കപ്പെടുകയും ആ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പിഴല കണക്ടിവിറ്റി ബ്രിഡ്ജ് ടു പിഴല റോഡ് എന്ന തലക്കെട്ടിൽ വരുന്ന ഈ കണക്ടിവിറ്റി റോഡ് ഇപ്പോഴും പൂർത്തിയാകാത്തൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇത് അധികം ആളുകളിലേക്ക് എത്തിച്ചതുകൊണ്ടോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ലെന്നറിയാം. എങ്കിലും പറയാനുള്ളൊരു ബാധ്യത അല്ലെങ്കിൽ പറയണമെന്നൊരാഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. 2021 ഫെബ്രുവരി 18 തദ്ദേശ ഭരണ വകുപ്പിൻ്റെ അത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാണ് ആ ഉത്തരവ്. ആ ഉത്തരവ് പ്രകാരം 4,80,00,000 രൂപ ഈ അപ്രോച്ച് റോഡിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതിൽ 3,99,00,000 രൂപ എസ്റ്റിമേറ്റ് കോസ്റ്റ് ഓഫ് ദി വർക്ക് ആ പണി നടത്താനുള്ള രീതിയിലും ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 81,00,000 രൂപയും അങ്ങനെയാണ് അനുവദിച്ചത്. കൺസ്ട്രക്ഷൻ ഓഫ് അപ്രോച്ച് റോഡ് ഫ്രം പിഴല കണക്ടിവിറ്റി ബ്രിഡ്ജ് ടു പിഴല റോഡ് അത് ആ പേരിൽ അനുവദിച്ചതിന് ശേഷം ഊരാളുങ്കൽ സൊസൈറ്റിയെ UNCCS എന്ന അക്രഡിറ്റഡ് ഏജൻസിയെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു. അവിടെ അപ്രോച്ച് റോഡിന് വേണ്ടി CRZ ഉൾപ്പെടെ അനുവാദം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അജണ്ട നമ്പർ 126.0104 അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അനുവാദം കൊടുത്തപ്പോൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഡിമോളിഷൻ വേസ്റ്റ് അതൊന്നും CRZ പ്രദേശത്ത് ഡംപ് ചെയ്യരുത്, അങ്ങനൊരു നിർദ്ദേശം കൂടി നിർമ്മാണത്തിന് അനുവാദം CRZ KCZ കൊടുത്ത സമയത്ത് പറഞ്ഞിരുന്നു. സൂചിപ്പിക്കുന്ന വിഷയം ഇവിടെ ഇതുമായി ബന്ധപ്പെടുത്തി സാമൂഹികാഘാത പഠനം നടത്തി. സാമൂഹികാഘാത പഠനത്തിൽ നിരവധി വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. സാധാരണ നമുക്കറിയാം ഇപ്പോഴത്തെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സാമൂഹിക ആഘാത പഠനം നടത്തി ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ. അങ്ങനെ സാമൂഹിക ആഘാത പഠനം ഏതാണ്ട് 71 പേജുള്ള ആഘാത പഠനം നടത്തി. ആഘാത പഠനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ 11.2 ഖണ്ഡികയിൽ പറയുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്ന വിലയിരുത്തലുകൾ തുലനം ചെയ്യുമ്പോൾ ഭൂമി ഏറ്റെടുക്കാമോ ഇല്ലയോ എന്നതിനുള്ള അന്തിമ ശുപാർശ. ആ ഗണത്തിൽ അവർ പറഞ്ഞു വയ്ക്കുന്നത് ഏകദേശം 0.1960 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ പ്രത്യേകതകൾ വിലയിരുത്തുമ്പോൾ പദ്ധതി മൂലം കുടുംബങ്ങൾക്ക് കൃഷിഭൂമി ഉൾപ്പെടെ വസ്തുവിൻ്റെയും ആസ്തികളുടെയും അളവിൽ കുറവ് വരുന്നതും വരുമാനത്തിൽ കുറവ് വരുന്നതിന് കാരണമാകുന്നുണ്ട്. എങ്കിലും പ്രദേശത്തിൻ്റെ സമഗ്ര വികസനത്തിന് പദ്ധതി വഴിതെളിക്കുമെന്നതിനാൽ പദ്ധതി ബാധിത കുടുംബങ്ങൾ ഉൾപ്പെടെ ഭൂരിഭാഗം പ്രദേശവാസികൾക്ക് പദ്ധതിയുടെ അനുകൂല മനോഭാവമാണ് എന്ന് പഠനം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കലിൽ ന്യായമായ നഷ്ടപരിഹാരവും മറ്റു കാര്യങ്ങളൊക്കെ ഉറപ്പാക്കി ഇതുമായി മുന്നോട്ട് പോകാം എന്നാണ് സാമൂഹിക ആഘാത പഠനത്തിൻ്റെ റിപ്പോർട്ട്. അത് ആ റിപ്പോർട്ട് പുറത്തു വന്നത് 2022 ജൂൺ 30 അതിനുശേഷം വീണ്ടും സർക്കാർ ഉത്തരവിറങ്ങി. അത് 2022 ഡിസംബർ 16 അവസാനമുള്ള വിജ്ഞാപനം ഇറങ്ങിയത്. 11-1 നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത് അതിനുശേഷമാണ്. 11-1 നോട്ടിഫിക്കേഷൻ്റെ ആദ്യത്തെ പേജാണ് ഈ കാണുന്നത്. അത് December 16, 2022 ഇറങ്ങി. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ഭൂമി ഏറ്റെടുക്കലിൽ ന്യായമായ നഷ്ടപരിഹാരവും സുതാര്യതയും പുനരധിവാസവും ഉറപ്പാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഉൾപ്പെടുന്ന സർവേ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. September 17 റോഡ് പണിയുമായി ബന്ധപ്പെട്ട കരാറുള്ളത്. ആ കരാറിൻ്റെ ആദ്യത്തെ പേജാണിത്. അതിനെ തുടർന്ന് പിന്നീടുണ്ടായ ഒരു രേഖ ഈ വിഷയത്തിൽ കാണിക്കാനുള്ളത് September 17 ഇറങ്ങിയ ജിഡയുടെ ഒരു കത്താണ്. ജിഡയുടെ സെക്രട്ടറി തദ്ദേശ ഭരണ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് എഴുതിയ കത്താണ് ഇത്. വിഷയം ജിഡ കടമക്കുടി ഗ്രാമപഞ്ചായത്തിലെ പിഴല പാലം മുതൽ 350 മീറ്റർ പിഴല റോഡ് നിർമ്മാണം എന്ന പ്രവൃത്തിയുടെ ടെൻഡർ ചെയ്തതിൻ്റെ ഫിനാൻഷ്യൽ ബിഡ് അംഗീകരിച്ചത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ പദ്ധതിയുടെ തുക 4,80,00,000 രൂപ എന്ന് പറയുന്നത് അത് ഷുഡ് ബി മെറ്റ് ബൈ ജിഡാസ് ഓൺ ഫണ്ട്
ആൻഡ് നോ ഫണ്ട് ഷാൽ ബി അലോട്ടഡ് ഫ്രം ദ ഗവൺമെൻറ്. ഇപ്പോൾ കാര്യം കുറേ സർക്കാർ ഉത്തരവുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള കണക്ടിവിറ്റി റോഡിന് വേണ്ടി യാതൊരു തുകയും സർക്കാരിൽ നിന്ന് ലഭ്യമല്ല. ഈ തുക മുഴുവൻ എടുക്കേണ്ടത് ജിഡയുടെ ഓൺ ഫണ്ടിൽ നിന്നാണ്. ജിഡയുടെ ഓൺ ഫണ്ടിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഗോശ്രീ നഗരത്ത് ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ജിഡയ്ക്ക് ഫണ്ടുണ്ട് എന്നൊക്കെയുള്ള കണക്കുകൾ വേറെയുണ്ട്. നമ്മുടെ വിഷയം അതല്ല. ഇവിടെ പിഴല ഭാഗത്തേക്ക് ഇങ്ങനൊരു പാലം വന്നു, വല്ലാർപാടം ടെർമിനലിൽ നിന്ന് അങ്ങോട്ടേക്ക് കടക്കാൻ പാലം വന്നെങ്കിലും ഇത്രയും വർഷമായിട്ടും അതിൻ്റെ കണക്ടിവിറ്റി റോഡ് പൂർത്തിയാകാത്തതുകൊണ്ട് ഈ പാലത്തിൻ്റെ പ്രയോജനം സാധാരണ ഒരു മനുഷ്യൻ, ഇന്ധനം ഉപയോഗിക്കുമ്പോൾ ഇന്ധന സെസ് കൊടുക്കുന്ന ഒരാൾ, വാഹനം വാങ്ങുമ്പോൾ വാഹനത്തിന് ടാക്സ് കൊടുക്കുന്ന ആൾ, അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന കൊടുക്കുന്ന നികുതിയുടെ ഫലമായി ഉണ്ടാകേണ്ട ഒരു അവകാശ സ്ഥാപനം, അത് ഇപ്പോഴുള്ള പാലം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ടാണത് വരാത്തതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ വിഷയം അധികം പേർക്കൊന്നും അങ്ങനെ അറിയാത്തതാണ്. പാലം പണിത് ഇത്രയും നാളായിട്ടും അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നടപടികൾ പൂർത്തിയാകാത്തതുകൊണ്ട് ദുരിതമനുഭവിക്കുന്ന, അതിൻ്റെ ഗുണം ലഭ്യമാകാത്ത ഈ ആളുകൾക്ക് സാധാരണഗതിയിലുള്ള സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു പാലം വന്നതുകൊണ്ട് കാര്യമില്ല. ആ പാലത്തിൻ്റെ കേവലം 350 മീറ്റർ മാത്രം വരുന്ന അപ്രോച്ച് റോഡ് പണിയാൻ ഇത്രയും നാളുകളായി അത് കാലതാമസം വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും തുടരാൻ അനുവദിക്കരുത്. അത് എത്രയും പെട്ടെന്ന് ആ പാലം പണിയുടെ ഉത്തരവ് പ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കലും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി നടപടികൾ വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.